മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ വളരെ ചെറിയ ഒരു കാര്യമാണ്, അത്രയൊന്നും പ്രാധാന്യത്തോടുകൂടി നോക്കേണ്ട വിലയിരുത്തേണ്ട ഒരു കാര്യമല്ല ഇന്ന് നിങ്ങളോട് വിവരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പല പല രാഷ്ട്രീയ പാർട്ടിക്കാരും പാർട്ടി പ്രവർത്തകരുമെല്ലാം നെഗറ്റീവിലൂടെയോ പോസിറ്റീവിലൂടെയോ പത്രമാധ്യമങ്ങളിലൂടെ നിരന്തരം നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അവർ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ തുണി പൊക്കിയെടുത്ത് അണ്ടർവെയറുമിട്ട് നിയമസഭയിൽ നടന്ന വ്യക്തിയുടെ ചിത്രം, ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ കൈ കടിക്കുന്ന ചിത്രം, നമ്മുടെ സ്പീക്കറുടെ കസേര വലിച്ചെറിയുന്ന ചിത്രം, ഇത് നിയമസഭയുടെ നാല് സൈഡുകളിലൂടെയുള്ള വീഡിയോയിലൂടെ കണ്ടപ്പോഴും പല പാർട്ടി പ്രവർത്തകരുടെ ഒത്തുചേരലിൽ സീനിയറായിട്ടുള്ള നേതാക്കന്മാർക്കെതിരെ ജൂനിയറായിട്ടുള്ള നേതാക്കന്മാരുമെല്ലാം വെല്ലുവിളിക്കുകയും അവഹേളിക്കുകയും ഇവരിടയ്ക്ക് ഇറങ്ങിപ്പോവുകയും വീട്ടിൽ തന്നെ ഇരിക്കുകയും എല്ലാം ചെയ്യുമ്പോഴും പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഓരോ ദിവസവും എത്ര പ്രാവശ്യം ടി വി മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ പത്രത്തിൽ എത്ര സ്ഥലം ഇവർക്ക് ഇവരുടെ ഫോട്ടോ കൊടുക്കാനും ഇവരുടെ വാർത്തകൾ കൊടുക്കാനുമായിട്ട് മാറ്റിവെക്കുന്നു. അതിൽ ആനന്ദിക്കുന്നവർ ജനാധിപത്യത്തിൻ്റെ പേര്, മതേതരത്വത്തിൻ്റെ പേരിൽ ഇത് രണ്ടും എല്ലാ ദിവസവും കൊല ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു കേരളം. അത്രയും നീചവും നിന്ദ്യവുമായ രീതിയിൽ നമ്മളെ ഭരിക്കുന്നവർ വളരെ മോശമായ രീതിയിൽ, നിന്ദ്യമായ രീതിയിൽ, നീചമായ രീതിയിൽ മുമ്പോട്ട് പോകുന്നു. പണ്ട് പുരോഗമനവാദികളും ബുദ്ധിജീവികളും എല്ലാം ഇതിനെതിരെയോ അനുകൂലിച്ചോ എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള കാറ്റഗറി ആൾക്കാരെല്ലാം എനിക്ക് തോന്നുന്നത് അവരുടെ ആ വിഭാഗത്തിൻ്റെ ഉന്മൂലനാശം സംഭവിച്ചതുകൊണ്ട് അങ്ങനൊരു വിഭാഗം ഇപ്പം ഇല്ല. ബുദ്ധിജീവികളൊക്കെ അതൊക്കെ കാലചക്രത്തിൻ്റെ ഇടയ്ക്ക് ചത്തൊടുങ്ങി എന്നാണ് തോന്നണത്. അല്ലാത്ത ബുദ്ധിജീവികൾ ഇപ്പം അവർക്ക് തന്നെ മനസ്സിലായി, വലിയ ബുദ്ധിയൊന്നും ഇല്ലെങ്കിലും നാട്ടുകാർ വെറുതെ നമ്മളെ ബഹുമാനിച്ചിരുന്നതാണ് ബുദ്ധിജീവികളെന്ന് പറഞ്ഞ്, അത് കാരണം അവർ മാസമായിട്ട് ഒപ്പിടാനോ പ്രതികരിക്കാനോ ഒന്നും വരാറുമില്ല. പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലങ്ങ് തടിയിടാതിരിക്കാൻ സുപ്രീം കോടതി ഏതോ വിധി വന്നപ്പോൾ ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ ആഘോഷിച്ചു. അതിൻ്റെ പുറകിലുള്ള വലിയൊരു വിപത്തിനെക്കുറിച്ച് അറിയാതെ ആഘോഷിക്കുകയാണ്. ഇപ്പോഴും ചുംബന സമരത്തെ സ്പോൺസർ ചെയ്ത പത്രം ആണ് എന്തും ഏതും ആർക്കെതിരെയും ഒരു തെളിവുമില്ലാതെ പോലും ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ നോട്ടീസായിട്ടോ പത്രമാധ്യമങ്ങളിലൂടെയോ കൊടുക്കാം. അതാണ് സ്വാതന്ത്ര്യം എന്ന ധാരണയിൽ എന്തും ഏതും പ്രസിദ്ധീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പത്രമാധ്യമങ്ങളിൽ സ്വാതന്ത്ര്യം ആഘോഷിച്ചത്. അതേ സമയത്ത് സുപ്രീം കോടതി സ്വാതന്ത്ര്യമുണ്ടെന്നല്ല പറഞ്ഞത്, ആ പർട്ടിക്കുലർ 66 വകുപ്പാണെന്ന് തോന്നുന്നു. അത് ക്ലിയർ അല്ലെന്നും മറ്റെല്ലാ വകുപ്പുകളും ക്ലിയറായിട്ട് വിശകലനം ചെയ്തിട്ടുണ്ട്, ഇത് വിശകലനം ചെയ്തിട്ടില്ല എന്നും, അങ്ങനെ ക്ലിയറായിട്ട് പ്രതിപാദിക്കാത്തയിടത്തോളം കാലം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശിക്ഷ കൽപ്പിക്കുന്നത് ശരിയല്ല എന്നുമുള്ള ആ വ്യാഖ്യാനത്തെ പത്രമാധ്യമങ്ങളിൽ എന്തും ഏതും പറയാൻ പാകത്തിന് അവസരം ലഭിച്ചിരിക്കുന്നു എന്ന സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന കാഴ്ചകൾ
ഇതെല്ലാം പത്രമാധ്യമങ്ങളിലൂടെ ചില വ്യക്തികൾക്ക് സ്വയം പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരു പ്രൊജക്ഷൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും മോശമായ ഒരു കസേരയിലിരിക്കുന്ന ആള് എന്തും ഏതും വിളിച്ചു പറയുകയും സ്വന്തം ഭാര്യയുടെയും മകൻ്റെയും മരുമകൻ്റെയും മക്കളുടെയും കൊച്ചുമക്കളുടെയും മുമ്പിൽ ഇത്രയും വികൃതമായിട്ടുള്ള ഒരു രൂപഭാവ വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി കേരളത്തിലുണ്ടെന്ന് തോന്നണില്ല. അദ്ദേഹം NSS ഡയറക്ടർ ബോർഡ് മെമ്പറുമായിട്ടുള്ള ബാലകൃഷ്ണപിള്ള, അദ്ദേഹം കഴിഞ്ഞ വർഷം റാന്നി ഹിന്ദുമത സമ്മേളനത്തിൽ ഇടിച്ചു കയറി, ഞാൻ പ്രഭാഷണം നടത്തുന്നത് സമയവും കൂടി എടുത്ത് ഇടിച്ചു കയറി ഹിന്ദുക്കൾ അനുഭവിക്കുന്ന ദുഃഖവും ഹിന്ദുക്കൾ ഒരുമിച്ച് നിൽക്കേണ്ട കാര്യവും എല്ലാം അദ്ദേഹം പച്ചയ്ക്ക് പറയേണ്ടായി. തറ ഭാഷയിൽ ആ മനുഷ്യൻ്റെ സ്വഭാവവും രൂപവും ഭാവവും വാക്കുകളും എല്ലാം തറയായ സ്ഥിതിക്ക് മദനി മദനി എൻ്റെ ബീജത്തിൽ ജനിക്കാതെ പോയ എൻ്റെ മകനാണ് എന്ന് മുസ്ലിങ്ങളുടെ ഇടയിൽ പറഞ്ഞ അതേ ബാലകൃഷ്ണപിള്ള പഞ്ചാബ് മോഡൽ സമരം കേരളത്തിൽ വേണമെന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന് അത്രയും ആഘോഷിച്ച അതേ ബാലകൃഷ്ണപിള്ള സ്വന്തം മകനെ മന്ത്രിസഭയിൽ നിന്ന് വഴിച്ച് താഴെ ഇറക്കി അവനെ തന്നെ തിരിച്ച് കയറ്റണമെന്ന് പറഞ്ഞ് ആക്രോശിച്ച തനി ബുദ്ധിഭ്രംശം സംഭവിച്ചവരെ പോലെയുള്ള ബാലകൃഷ്ണപിള്ള ഈ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ പ്രസിഡൻ്റോ സെക്രട്ടറിയോ ഡയറക്ടറോ സ്ഥാനം രാജിവെക്കുന്നതിന് ഒരു ദിവസം മുമ്പ് കൽപ്പാത്തി ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ പോയിട്ട് ഈ ഗ്രാമം മുഴുവനും ശുദ്ധീകരിക്കാനും നവീകരിക്കാനുമുള്ള പ്രോജക്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അടുത്ത ദിവസം UDFൽ നിന്ന് രാജിവെച്ച അതേ ബാലകൃഷ്ണപിള്ള ഇനി ഒരു വഴിയേ ഉള്ളൂ പുറമ്പോക്കിൽ താമസിക്കാൻ. ഈ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ധൈര്യപ്പെടില്ല. ഒന്നുകിൽ UDFൻ്റെ കൂടാരം അല്ലെങ്കിൽ LDFൻ്റെ കൂടാരം. അങ്ങനെ LDFൻ്റെ കൂടാരത്തിലേക്ക് ഇനി പോകണമെങ്കിൽ LDFകാർ പറയുന്നത് പോലെ പറയണം. UDFകാർ പറയുന്നത് പോലെ പറഞ്ഞാൽ പോരാ, LDFകാർ പറഞ്ഞാലേ അവരെ പകലും രാത്രിയും അങ്ങോട്ടേക്ക് വിളിക്കുള്ളൂ. അങ്ങനെ വിളിക്കാൻ വേണ്ടി ബാലകൃഷ്ണപിള്ള പറഞ്ഞ കുറേ നീചമായിട്ടുള്ള റാന്നി ഹിന്ദുമത സമ്മേളനത്തിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിച്ച രീതിയിൽ ആക്രോശിച്ച് സംസാരിച്ച ഒരു ഒരു നീചമായ രീതിയിൽ ഹിന്ദുക്കളുടെ സപ്പോർട്ടിന് വേണ്ടി സംസാരിച്ച, അതും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അവസാനത്തെ ദിവസം ആണ് വെച്ചിരുന്നത്. അന്ന് വരാൻ പറ്റാത്തത് കൊണ്ട് ആ സംഘാടകരെ അറിയിക്കാതെ രണ്ട് ദിവസം മുമ്പ് വന്ന് നേരെ സ്റ്റേജിൽ കയറി മൈക്ക് കയറി പിടിച്ച് തന്നെത്താനെ പ്രസംഗിച്ചപ്പോൾ സംഘാടകർ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരു മനുഷ്യൻ തന്നെത്താനെ കയറി വന്ന് പ്രസംഗിക്കുമ്പോൾ അതിനെ തടഞ്ഞാൽ എന്താ പരിണത ഫലമെന്ന് അറിഞ്ഞുകൂടാ. എന്തും ഏതും ചെയ്യാൻ ഒരു മടിയില്ലാത്ത 100% ആടംബിയായിട്ടുള്ള NSS ഡയറക്ടർ ബോർഡും മെമ്പറും കൂടി ആയിട്ടുള്ള ആ മനുഷ്യനെ എങ്ങനെയാ പിടിച്ച് താഴെ ഇറക്കുക എന്നുള്ള സംശയം കൊണ്ട് ഒരു മണിക്കൂർ അയാൾക്ക് അയാളെ സഹിച്ച് എല്ലാവരും ഇരുന്നു. അയാൾ ഈ ബാലകൃഷ്ണപിള്ള അടുത്ത കാലത്ത് പറഞ്ഞൊരു വരി, LDFലേക്ക് പോകാൻ LDFകാരെ പോലെ സംസാരിക്കണമല്ലോ, സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് പോകാൻ ഒരു കുറുക്കനാണെങ്കിലും സിംഹത്തെ പോലെ പെരുമാറി കാണിച്ചു കൊടുക്കണമല്ലോ, കഴുതയുടെ കൂട്ടത്തിൽ പോവാൻ കഴുതയെപ്പോലെ പെരുമാറി കാണിച്ചു കൊടുക്കണം. കഴുതപ്പുലിയുടെ കൂട്ടത്തിലേക്കാണ് ഒരു പൂച്ച പോണതെങ്കിൽ പൂച്ച ഇടയ്ക്കിടയ്ക്ക് ഈ ഞാൻ കഴുതപ്പുലിയാണ് എന്ന് കഴുതപ്പുലിയുടെ കൂട്ടത്തിലുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ ചെയ്ത ഒരു പ്രവൃത്തി. ഭഗവത്ഗീതയെയും ഹിന്ദുത്വത്തെയും അവഹേളിച്ചുകൊണ്ട് ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കരയിൽ നടന്നതാണ്. ഭഗവത്ഗീത എഴുതിയത് വേദവ്യാസനല്ലെന്ന പുതിയ കണ്ടെത്തലുമായി മുൻമന്ത്രി R ബാലകൃഷ്ണപിള്ള. എന്നാൽ ആരാണ് ഭഗവത്ഗീത എഴുതിയതെന്ന് പിള്ള വ്യക്തമാക്കിയതുമില്ല. കൊട്ടാരക്കര പള്ളിക്കലിൽ ശാന്തിഗിരി ആശ്രമം ശാഖയുടെ 1st ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിള്ള. മഹാഭാരതം എഴുതിയത് വേദവ്യാസനാണെങ്കിലും ഗീത രചിച്ചത് വ്യാസനല്ല.
അത് പറഞ്ഞ് അദ്ദേഹം നിർത്തിയില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത്, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവരല്ല. അങ്ങനെ പറഞ്ഞാലേ മദനി എൻ്റെ ബീജത്തിൽ ജനിക്കാതെ പോയ മനുഷ്യനാണ് എന്ന് പറഞ്ഞ അതേ ഭ്രാന്തമായ ഒരു വരിയാണ് അന്ന് റാന്നി സമ്മേളനത്തിൽ മതപരിവർത്തനത്തെ അതിശക്തമായിട്ട് എതിർത്ത ഇതേ മനുഷ്യൻ ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചേരിയിലേക്ക് പോകാനായിട്ട് പറയുന്ന വരി നോക്കാം. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നിർബന്ധിതമായി മതപരിവർത്തനം നടത്തുന്നവരാണെങ്കിൽ ബ്രിട്ടീഷുകാരും മുഗളന്മാരും ഒക്കെ എല്ലാവരെയും മതം മാറ്റുമായിരുന്നു. ശങ്കരാചാര്യര് ജനിക്കുന്നതിന് മുൻപേ കേരളത്തിൽ എത്തി മതപ്രവർത്തനം തുടങ്ങിയ ആളാണ് തോമാശ്ലീഹ. തോമാശ്ലീഹ കേരളത്തിലെ വന്നിട്ടേയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പോപ്പ് പറയേണ്ടായി, ഇവിടുത്തെ പള്ളിക്കാർ പറയേണ്ടായി. ഒരു 7 ദിവസം 8 ദിവസം മുമ്പ് നമ്മുടെ ഡോക്ടർ ബാബു പോൾ IAS ചീഫ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി തോമാശ്ലീഹ കേരളത്തിൽ വന്നു എന്നുള്ളത് ഒരു വിശ്വാസം മാത്രമാണെന്നിരിക്കെ എന്ന് പറഞ്ഞ് മാതൃഭൂമിയിൽ ഒരു ലേറ്റസ്റ്റ് എഡിറ്ററും എഴുതി. ഇപ്പോൾ തോമാശ്ലീഹ കേരളത്തിൽ വന്നു എന്ന് ബാലകൃഷ്ണൻ പറയുമ്പോൾ ശരിക്ക് അയാളുടെ തലയ്ക്കകത്ത് എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വലിയ വിഷമമില്ല. ആ തോമാശ്ലീഹ കേരളത്തിൽ വന്ന് കേരളത്തിൽ ഹിന്ദുമതമേ അന്നുണ്ടായിരുന്നില്ല, ബുദ്ധമതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ ചരിത്ര നോവലാണ്. ഇവരെയൊക്കെ ഇടേണ്ടത് യഥാർത്ഥത്തിൽ പേരൂർക്കടയിലെ മെൻ്റൽ ഹോസ്പിറ്റലിലാണെന്ന് കൂടെയുള്ളവരെങ്കിലും മനസ്സിലാക്കണം. ബുദ്ധമതം മാത്രമേ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തോമാശ്ലീഹ മതം മാറ്റിയെങ്കിൽ മതം മാറ്റിയത് ബുദ്ധമതക്കാരെയാണ്, അല്ലാതെ ഹിന്ദുവിനെ അല്ല. ആരാ ഹിന്ദുവിനെ മതം മാറ്റി അല്ലെങ്കിൽ ബുദ്ധമതക്കാരെ മതം മാറ്റി എന്ന് പറഞ്ഞത്? പറഞ്ഞിരിക്കുന്നത് ഇവർ പറയുന്ന കള്ളത്തരം. 8 നമ്പൂതിരി കുടുംബത്തെ മതം മാറ്റി. ഇപ്പം നമ്പൂതിരി ബുദ്ധമതക്കാരനാണെന്ന് ബാലകൃഷ്ണൻ പിള്ളയുടെ പുതിയ കണ്ടുപിടുത്തം. എന്നാൽ ഇപ്പോൾ ചിലർ അധികാരത്തിൻ്റെ ബലത്തിൽ ഇതിനായി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അധികാരം പോയതിൻ്റെ ബലത്തിലാണ് ഇതിനായിട്ട് ബാലകൃഷ്ണൻ പിള്ള ഇറങ്ങി തിരിച്ചത്. ക്രിസ്ത്യൻ പള്ളികൾക്കെതിരെ ഇപ്പോൾ വ്യാപക ആക്രമണമാണ് നടക്കുന്നത്. എന്നാൽ പാത്രിയാർക്കീസ് ബാബയ്ക്ക് യേശു ജനിച്ച നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ട സാഹചര്യത്തെ പിള്ള പരാമർശിച്ചെങ്കിലും കാരണം വിവരിച്ചില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാർ കയറി തല്ലിയെന്ന് വരും. സത്യസായി ബാബയുടെ ചിത്രം എപ്പോഴും പോക്കറ്റിൽ കൊണ്ട് നടക്കുമായിരുന്ന പിള്ള ഇപ്പോൾ പറയുന്നത് അവിടെ പോയിരുന്നത് വിശ്വാസം കൊണ്ടല്ല, പുട്ടവർത്തിയിലും സായിബാബയുടെ അടുത്തേക്ക് പോയിരുന്നത് വിശ്വാസം കൊണ്ടല്ല, സേവന പ്രവർത്തനം കണ്ടിട്ടാണെന്നാണ്. 13 ലക്ഷം രൂപയുടെ കാറിൽ ഒന്നും ചെയ്യാതെ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ ഡയറക്ടർ എന്ന പേരിൽ, ചെയർമാൻ എന്ന പേരിൽ നടത്തിയ ബാലകൃഷ്ണ പിള്ളയുടെ സേവനം, 13 ലക്ഷം രൂപയുടെ കാറ് വേണമെന്ന് പറഞ്ഞ് ഒരു വിരൽത്തുമ്പ് പോലും ആ കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ടിരുന്ന് അയാൾ ചെയ്തിട്ടില്ല. അയാളുടെ ശബരിമലയിൽ പുട്ടവർത്തിയിലെ സേവനത്തിലെ താല്പര്യോടുകൂടിയാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നത്. സേവന പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ് താൻ പുട്ടവർത്തിയിൽ പോയിരുന്നത്. കേരളത്തിലെ ചില ആശ്രമങ്ങളെ പറ്റി ചിലത് പറയുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ നിന്നാൽ വോട്ട് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ഒന്നും പറയുന്നില്ല എന്നും പിള്ള പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് പോകാൻ ഇവിടുത്തെ ആശ്രമങ്ങളെയും ഹിന്ദുക്കളെയും സായിബാബയെയും അമൃതാനന്ദമയ്യേയും NSS ഒഴിച്ച് മറ്റെല്ലാവരെയും ചീത്ത പറയുകയും വേണം. അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും എല്ലാം നല്ലത് പറയുകയും വേണം. RSSനെയും അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിനെയും BJPയെയും എല്ലാം ചീത്ത പറഞ്ഞാലേ വഴിയെ കൂടെ തലയ്ക്ക് മുണ്ടിട്ടുകൊണ്ട് പോകുന്ന പിള്ളയെ LDF സ്വീകരിക്കുള്ളൂ എന്ന് ധരിച്ചിട്ടാണ് ഈ പേക്കൂത്തുകൾ പറയുന്നത്. പ്രസംഗത്തിലുടനീളം ഹിന്ദുത്വത്തെയും ദേശീയ പ്രസ്ഥാനങ്ങളെയും പേരെടുത്ത് പറയാതെ കുറ്റപ്പെടുത്തുന്നതിൽ ആനന്ദം കണ്ടും മറ്റു മതസ്ഥരെ പുകഴ്ത്തിയും ഇടതുപക്ഷ കൂറ് വ്യക്തമാക്കുകയായിരുന്നു പിള്ള. ഇത് പിള്ളയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചതല്ല. പലപ്പോഴും ഹിന്ദുക്കൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിലും അവനവൻ്റെ കാര്യം നേടാൻ കയറി തല്ലുന്നത് ഹിന്ദുക്കളെയും ഹൈന്ദവ പ്രസ്ഥാനങ്ങളെയും ഭാരതീയ ഗ്രന്ഥങ്ങളെയും
ഭാരതീയ ഈശ്വര സങ്കല്പത്തെയുമെല്ലാമാണ് അവർ അവഹേളിക്കുകയും അതുപോലെ തന്നെ നീചവും നിന്ദ്യവുമായ രീതിയിൽ കളിയാക്കുകയും ചെയ്യുന്നത്. പരമമായ ലക്ഷ്യം അങ്ങനെ ചെയ്യുന്നവരുമായിട്ട് കൂടിച്ചേരാനുള്ള ഒരു പാസ്പോർട്ടും വിസയും എടുക്കലാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ഹിന്ദുക്കളെയും ഹിന്ദുത്വത്തെയും അവഹേളിക്കുന്നത് കഴിഞ്ഞ 2 മാസമായിട്ട് മിക്കവാറും നിർത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ബി ജെ പിക്കാരെ അവർ വിമർശിക്കുന്നുണ്ടാവാം, ഹിന്ദുക്കളെ അത്രയും വിമർശിക്കാറില്ല. അപ്പോൾ താൻ ഓടുന്ന പട്ടിക്ക് 4 മുഴം മുമ്പേ എന്ന് പറഞ്ഞ് ഒരു കല്ലെറിഞ്ഞാൽ ബാലകൃഷ്ണപിള്ളയുടെ വേവ് ലെങ്ത് ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ചേരാൻ പറ്റിയതാണ് എന്ന് ധരിച്ച് ഈ മാനസിക രോഗിയെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുമെന്ന് ധരിച്ചിട്ടായിരിക്കാം പിള്ള ഇങ്ങനെ പറയുന്നത്. ഏതായാലും സ്വന്തം ഭാര്യ ഒരു ചരിത്ര ശുദ്ധിയില്ലാത്ത വേശിയാണെന്നും സ്വന്തം അമ്മ അതേപോലെയുള്ള ആളാണെന്നും സ്വന്തം മകനും മരുമകളുമെല്ലാം പ്രത്യേക ടൈപ്പാണെന്നും എല്ലാം ആരെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ പുറത്തുള്ള ജനതയ്ക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാമാണ് അഭിപ്രായ സ്വാതന്ത്ര്യമെങ്കിൽ, ഇതെല്ലാമാണ് വ്യക്തി സ്വാതന്ത്ര്യമെങ്കിൽ, ഇങ്ങനെയൊക്കെ വിളിച്ചു പറയലാണ് ജനാധിപത്യമെങ്കിൽ, അഥവാ ഹൈന്ദവ ജനതയെ അവഹേളിക്കലാണ് മതേതരത്വമെങ്കിൽ, ഇതിനെല്ലാം ഒരു തിരിച്ചടി ഉണ്ടാവാതിരിക്കില്ല. ഒറ്റ വരിയിൽ പറഞ്ഞാൽ 12 വർഷം ഒരു മനുഷ്യനെ ക്രൂശിച്ച് ഹിന്ദു എന്ന ന്യൂസ് പേപ്പർ പറഞ്ഞതുപോലെ ഒരു മനുഷ്യനെ 12 വർഷം ക്രൂശിച്ച് അവസാനം അയാളെ പ്രധാനമന്ത്രിയാക്കിയവരെ ഇന്നും അവരെ വിമർശിക്കുന്നവരാണ് എന്ന് ഓർമ്മിക്കാം. ഈ ഹിന്ദുധർമ്മത്തെ വിമർശിക്കും തോറും ബാലകൃഷ്ണപിള്ളയെ നിങ്ങൾ ഓർമ്മിക്കുക. മലന്ന് കിടന്ന് നിങ്ങൾ തുപ്പുമ്പോൾ ആ നിങ്ങളുടെ തുപ്പൽ നിങ്ങളുടെ ശരീരത്തിൽ വീണ് അത് പുഴുത്ത് അതിൻ്റെ ദുർഗന്ധം നിങ്ങൾക്ക് സുഗന്ധമായി തോന്നാൻ കാരണം ജനിച്ചു വളർന്ന സംസ്കാര ശൂന്യതയാണ്. ജനിച്ചു വളർന്ന തറവാട്ടിലെ നാടമ്പിത്തരവും സംസ്കാര ശൂന്യതയുമാണ് ഹൈന്ദവ ജനത. ഇത് വേദനയോടുകൂടി വായിക്കുന്നുണ്ട്, കേട്ടിട്ടുണ്ട്. അതും ശാന്തിഗിരി ആശ്രമത്തിൽ ചെന്ന് ആക്രോശിച്ചു പറഞ്ഞത് ജനത തിരിച്ചറിയും. ഇന്നല്ലെങ്കിൽ നാളെ ഇത് പ്രതികരണാത്മകമായി നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.